തെലങ്കാനയിൽ 6 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതിയെ പോലീസ് അന്വേഷിക്കുകയാണ്. അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷമാണ് കുഞ്ഞിനെ ഈ പ്രതി കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയ ശേഷം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ മൃതദേഹം പൊതിഞ്ഞ ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു. 30 വയസ്സുള്ള ഈ പ്രതി പെൺകുട്ടിയുടെ അയൽവാസി കൂടിയാണ്. ആ പരിചയം മുതലെടുത്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ഇയാൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം ഇത്തരത്തിൽ കൊലപ്പെടുത്തി രക്ഷപ്പെട്ടത്. ഇയാളുടെ തലയ്ക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഇയാളെ കണ്ടുകിട്ടുന്ന ആർക്ക് 10 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വിലയിട്ടിരിക്കുന്നത്. ഇതിനിടെ സംസ്ഥാനത്തെ തൊഴിൽ മന്ത്രി ഇന്ന് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇയാളെ കണ്ടാൽ ആ നിമിഷം തന്നെ വെടിവെക്കാൻ പോലീസിനോട് ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് എൻകൗണ്ടറിലൂടെ ഇയാളെ കൊലപ്പെടുത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം. വിചാരണയൊന്നുമില്ല, കണ്ടാൽ അപ്പോൾ വെടിവെച്ച് കൊല്ലും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം ഇപ്പോൾ സർക്കാരിന് എതിരെ ഉയർന്നിരിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു ബലാത്സംഗം നടന്നതിന് ശേഷം, കുഞ്ഞിനെ കൊന്നതിന് ശേഷം. എന്നിട്ടും പ്രതിയെ എന്തുകൊണ്ടാണ് പിടിക്കാത്തത് എന്നതിനെ സംബന്ധിച്ച് നിരവധി പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മന്ത്രിയുടെ നിർണായകമായ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. പ്രതിയെ കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് തൊഴിൽ മന്ത്രി മല്ല റെഡ്ഡി അറിയിച്ചിരിക്കുന്നത്. എൻകൗണ്ടറിലൂടെ ഇയാളെ കൊലപ്പെടുത്തും, ഇത്തരക്കാർക്കുള്ള ഒരു താക്കീത് എന്ന നിലയിൽ കൂടിയായിരിക്കും ഈ കേസിനെ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യുക എന്നും മല്ല റെഡ്ഡി പറഞ്ഞിരിക്കുകയാണ്. അതിനിടെ പോലീസിൻ്റെ പിടിയിൽ ഈ പ്രതി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനയും വാർത്താ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വിശ്വാസ്യതയില്ല. ഏതായാലും പ്രതിയെ എൻകൗണ്ടറിലൂടെ ഏറ്റുമുട്ടലിലൂടെ കൊല്ലുക തന്നെ ചെയ്യുമെന്നാണ് ഇന്ന് മല്ല റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. യാതൊരു തരത്തിലെ കോടതി വിചാരണയും ബാധകമാവില്ല, കാണുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് ഇയാളെ വെടിവെച്ച് കൊല്ലും എന്നാണ് മന്ത്രി മല്ല റെഡ്ഡി ഇന്ന് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്.